മുഖ്യമന്ത്രി സോറംതങ്ക അടക്കം പരാജയപ്പെടുന്നു. ഭരണകക്ഷി പാർട്ടിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയിൽ ഒട്ടുമിക്ക എല്ലാവരും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോ കുടിയ ഭരണവിരുദ്ധ വികാരം ഇസഡ് പി എമ്മിന്റെ കൊടുങ്കാറ്റ് അല്ലെ? അതെ, നിശ്ചയമായും അങ്ങനെ തന്നെ പറയാം. ഹാഷ്മി, ഇവിടെ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ലാൽദു ഹോമ എന്ന 74-കാരനായ മുൻ IPS ഓഫീസർ ഒരു വിസ്മയമാകുന്ന കാഴ്ചയാണ് നമ്മൾ മിസോറാമിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഴിമതിക്കൊക്കെ എതിരെയുള്ള വലിയ മുന്നേറ്റമാണ് ആ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അവിടുത്തെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ആം ആദ്മി പാർട്ടി മോഡൽ മുന്നേറ്റമായിരുന്നു അത്. അത് അധികാരത്തിലേക്ക് എത്തുകയാണ്. ലാൽദു ഹോമ മുഖ്യമന്ത്രിയാകുന്നു. അദ്ദേഹം നാളെയോ മറ്റന്നാളോ സത്യപ്രതിജ്ഞ ചെയ്യും, ഗവർണറെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. അവരുടെ വിജയം ഏതാണ്ട് 27 സീറ്റുകളിൽ അവർ ജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ഉണ്ടാകെ 40 സീറ്റുകളേ ഉള്ളൂ. അതിൽ 27 അവർ ജയിക്കുകയാണ്. മറ്റുള്ളവർ അപ്രസക്തരാണ്. മിസോ നാഷണൽ ഫ്രണ്ട് 10 സീറ്റിലേക്ക് ഒതുങ്ങി. മുഖ്യമന്ത്രി സോറംതങ്ക ഐസ്വാൾ 1 പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലുണ്ടായിരുന്ന ക്യാബിനറ്റിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തോറ്റു. കോൺഗ്രസിൻ്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനടക്കം കോൺഗ്രസ് നേതാക്കൾ തോറ്റു. BJP 1 സീറ്റ് ഉണ്ടായിരുന്നത് 2 ഉയർത്തി. പക്ഷേ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളും പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മിസോറാം ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇത്തരം പരീക്ഷണങ്ങൾ നോർത്ത് ഈസ്റ്റിലാകെ ഉണ്ടാകുമോ എന്ന സൂചന നോർത്ത് ഈസ്റ്റിലെ പല മാധ്യമപ്രവർത്തകരും അവരുടെ ട്വിറ്റർ പേജുകളിൽ ചോദിക്കുന്നുണ്ട്. ഇതൊരു മാറ്റത്തിൻ്റെ സൂചനയാകാം. നോർത്ത് ഈസ്റ്റിലെ മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ അഴിമതി വിരുദ്ധ മുന്നേറ്റങ്ങൾ ഉണ്ടായേക്കാം. അതുകൂടി സൂചനയുണ്ട് ഈ IZPM മുന്നേറ്റത്തെ ചൂണ്ടിക്കാട്ടി സംസാരിക്കുമ്പോൾ. ഹാഷ്മി, IZPM എന്ന് പറയുന്ന അവിടുത്തെ ആം ആദ്മി പാർട്ടി എന്ന് വേണമെങ്കിൽ വിളിക്കാം, അതിന് ഒരുപാട് സമാനതകളുണ്ട് എന്ന് പറഞ്ഞാൽ 2017 രൂപം കൊണ്ട പാർട്ടി 2018 ആയപ്പോഴേക്കും 8 സീറ്റുകൾ നേടി അവർ സാന്നിധ്യം അറിയിച്ചു. അതിനുശേഷം ദാ ഇപ്പോൾ അടുത്ത ടേം ആകുമ്പോഴേക്കും അവർ വലിയ ലീഡിൽ, വലിയ ഭൂരിപക്ഷത്തിൽ അവർ ലീഡ് പിടിക്കുന്നു. അതുമാത്രമല്ല, അവിടുത്തെ BJP അധ്യക്ഷൻ പറഞ്ഞിരുന്നു, ഏത് പാർട്ടിയാണെങ്കിലും അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും. അപ്പോൾ IZPM നേതാവ് പറയുന്നത് ഞങ്ങൾക്ക് ഇലക്ഷന് ശേഷമുള്ള ഒരു കൂട്ടുകെട്ടിനും താല്പര്യമില്ല എന്ന് പറയുകയാണ്. അത് 27 സീറ്റ് എന്നുള്ള വലിയ ഭൂരിപക്ഷത്തിന് ആത്മവിശ്വാസം കൂടിയാണെങ്കിൽ കൂടിയും ആം ആദ്മി പാർട്ടിയുമായി നോക്കിയാൽ അങ്ങനെ പല കാര്യത്തിൽ സാമ്യത, യുവാക്കളെ സ്ഥാനാർത്ഥികളാക്കുന്നത്, യുവാക്കളുടെ ആസ്പിറേഷന് വേണ്ടി സംസാരിക്കുന്നത് ഒക്കെ നോക്കിയാൽ പല കാര്യത്തിൽ ഡൽഹിയിലെ ആപ്പുമായി ZPMന് സാമ്യതകളുണ്ട് താൻ. എന്താ ഒരു പറയാം.